വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള പി എസ് സി എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേരള പി എസ് സി എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പി എസ് സി പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം സിക്കിം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം കാശ്മീർ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്ര ആന്ധ്ര സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഉപ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ ശാന്തി നികേതൻ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ് സൂരജ് കുണ്ട് മേള നടക്കുന്ന സംസ്ഥാനം ഹരിയാന പ്രശസ്തമായ സൂരജ് കുണ്ട് മേള നടക്കുന്നത് ഹരിയാനയിലാണ് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് ഒഡീഷ റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് മേഘാലയ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ ഇന്ത്യയിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാന ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലങ്കാന ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പഞ്ചാബിലാണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഗിർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ് ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ധാതുസമ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ് ധാതു സമ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി റാഞ്ചിയാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്യുന്ന സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം കർണാടക ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി ഹരിയാന ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിലാണ് ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ മണിപ്പൂർ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ രത്നം എന്നാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര ത്രിപുരയുടെ മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഗുജറാത്ത് ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവ എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിൽ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെ തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ ചെന്നൈ ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് ഇന്ത്യയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം കേരളം ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ജംഷഡ്പൂർ ആണ് ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കാശ്മീർ വിവരാവകാശ നിയമം നിലവിൽ വരാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം കാശ്മീർ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് കാശ്മീർ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മുംബൈ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മുംബൈ അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഔറംഗാബാദ് ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ഇന്ത്യയുടെ സയൻസ് സിറ്റി അഥവാ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഗോവ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാനിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത് നൈനിറ്റാൾ എന്ന പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നൈനിറ്റാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഖടക്വാസ്ല പൂനെയിലെ ഖടക്വാസ്ലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ ആണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ പാരാദ്വീപ് തുറമുഖം ഒഡീഷയിലാണ് ഹംപി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കർണാടക ഹംപി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക ന്യൂഡൽഹി നഗരത്തിന്റെ ശില്പി എഡ്വിൻ ലൂട്ടിൻസ് എഡ്വിൻ ലൂട്ടിൻസ് ആണ് ന്യൂഡൽഹി നഗരത്തിന്റെ ശില്പി ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് നാഷണൽ ഫിലിം ർക്കീവ്സിന്റെ ആസ്ഥാനം പൂനെ നാഷണൽ ഫിലിം ആർക്കേവ്സിൻ്റെ ആസ്ഥാനം പൂനെ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ ഒഡീഷയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റൗഫ് എന്ന നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ നൃത്തരൂപമാണ് റൌഫ് ചിന്നസ്വാമി സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ് കർണാടക ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ഇന്ത്യയിൽ മിഷൻ ഭഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന തെലുങ്കാനയുടെ ശുദ്ധജല വിതരണ പദ്ധതിയാണ് മിഷൻ ഭഗീരഥ ഖാന പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ രാജസ്ഥാനിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് ക്ഷി സങ്കേതം തവാങ് ബുദ്ധവിഹാരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധവിഹാരമാണ് തവാങ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹൈദരാബാദ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് കുങ്കുമപ്പൂ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ ഉദയ്പൂർ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി നാഗ്പൂർ ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ ഇന്ത്യയിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ് രാജസ്ഥാൻ ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് രാജസ്ഥാനിൽ വെച്ചാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു മേഘാലയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസെൻട്രം മേഘാലയ സംസ്ഥാനത്താണ് ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊൽക്കത്ത ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ചണം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ബംഗാൾ ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രമാണ് അൽമോറ മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഏത് സംസ്ഥാനത്താണ് ഹരിയാന കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ സുഖവാസ കേന്ദ്രമാണ് ഗുൽമാർഗ് തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ തഞ്ചാവൂർ ആണ് തമിഴ്നാടിൻ്റെ നെല്ലറ ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനതു നൃത്ത രൂപമാണ് തമിഴ്നാട് തമിഴ്നാടിന്റെ തനതു നൃത്ത രൂപമാണ് ഭരതനാട്യം കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കട്ടക് കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക യക്ഷഗാനം പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് കർണാടക ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ് ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം വ്യാപം അഴിമതി കേസ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യപ്രദേശ് വ്യാപം അഴിമതി കേസ് മധ്യപ്രദേശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഇന്ത്യയുടെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ത്രിപുര ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതിലുകൾ സ്ഥാപിച്ച സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതിലുകൾ സ്ഥാപിച്ചത് പഞ്ചാബാണ് ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന ഇന്ത്യയുടെ സൈക്കിൾ സിറ്റി ലുധിയാന ജീവിത ചെലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം മുംബൈ ജീവിത ചെലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരമാണ് മുംബൈ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി സിമെന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ചെന്നൈ ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ചെന്നൈയിലാണ് ഉൽപാദന രംഗത്ത് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ക്ഷീരോത്പാദന രംഗത്ത് പ്രസിദ്ധമായ ആനന്ദ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഇന്ത്യയിലെ ആദ്യ അച്ചടി യന്ത്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഗോവ ഇന്ത്യയിലെ ആദ്യ അച്ചടി യന്ത്രം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് നിലവിൽ വന്നത് എവിടെ കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഹൈദരാബാദ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിൽ ആൻഡമാനിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് സ്ത്രീ അനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനം സിൽവാസ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനം സിൽവാസ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ദാമൻ ദിയു സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രഥമ ദേശീയ ഗെയിംസിന് വേദിയായ നഗരം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ദേശീയ ഗെയിംസിന് വേദിയായത് ഡൽഹി ആയിരുന്നു ആദ്യകാലത്ത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം സിക്കിം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമാണ് സിക്കിം ഗുഡ്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ഗുഡ്ക നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് റിസർവ് ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ ജമ്മുകാശ്മീർ ആണ് റിസർവ് ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയുടെ വജ്രനഗരം സൂററ്റ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച മീററ്റ് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് മീററ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ സുന്ദർബൻസ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ സുന്ദർബൻസ് ടൈഗർ റിസർവ് ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല കുൾട്ടി ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് കുൾട്ടിയിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് അസം അസമിലെ പ്രശസ്തമായ നാഷണൽ പാർക്കാണ് കാസിരംഗ പാക് തീവ്രവാദികൾ സൈനിക ആക്രമണം നടത്തിയ പത്താൻകോട്ട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് പത്താൻകോട്ട് സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബ് സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ പഞ്ചാബിലെ അമൃത്സർ ആണ് സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാലയായ ഹൂബ്ലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കർണാടകയിലെ ഹൂബ്ലിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താവായ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താവായ സംസ്ഥാനം രാജസ്ഥാൻ രാജാ റാണി സംഗീതോത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ രാജാ റാണി സംഗീതോത്സവം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ ഗർബ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് ഗുജറാത്ത് ഗുജറാത്തിന്റെ തനത് കലാരൂപമാണ് ഗർബ നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം സിക്കിമിലെ പ്രധാന ചുരമാണ് നാതുല ചുരം ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം അഹമ്മദാബാദ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം സിക്കിം സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാനും നേപ്പാളിനും ഇടയിലാണ് ഗുംതി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ത്രിപുര ത്രിപുരയിലെ വന്യജീവി സങ്കേതമാണ് ഗുംതി മണിക്കിരൺ എന്ന ചൂടുനീരുറവ ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് മണിക്കിരൺ എന്ന പേരിലുള്ള ചൂടുനീരുറവ കാണപ്പെടുന്നത് പാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ആസാം അസമിലാണ് പാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ് മലബാർ ഹിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ മലബാർ ഹിൽ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സിന്ധു നദീതട കേന്ദ്രമായ ബനാവാലി ഏത് സംസ്ഥാനത്താണ് ഹരിയാന സിന്ധു നദീതട കേന്ദ്രമായ ബനാവാലി ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധാരം എന്ന നഗരത്തിന്റെ പുതിയ പേര് കാണ്ടഹാർ കാണ്ടഹാറിന്റെ പഴയ പേരാണ് ഗാന്ധാരം ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് അമർനാഥ് തീർത്ഥാടന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ അമർനാഥ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ജമ്മുകാശ്മീരിലാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ് സ്തൂപത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് സാരാനാഥ് സ്തൂപം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തർപ്രദേശ് സാരാനാഥ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ഹരിദ്വാർ കേദാർനാഥ് എന്നിവ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഹരിദ്വാർ കേദാർനാഥ് എന്നിവ ഇന്ദാക്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് ഇന്ദാക്കി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ് അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ അന്ത്യോദയ അന്നയയോജന പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ് ക്ലാസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക